ഈ വർഷത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പ്രാരംഭ നടപടികൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. 6% നിരക്ക് വർധനവാണ് KCB ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകും. അപ്പോൾ സാധാരണക്കാരനെ ഈ രീതിയിൽ വർഷാവർഷം 6% വർധന വരുമ്പോൾ അതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, 6% വൈദ്യുതി ചാർജ് കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ളത് നിങ്ങളെ ബാധിക്കുമോ ജീവിതത്തിൽ? ദിവസക്കൂലിക്ക് പണിയെടുത്തിട്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം പിന്നെ അത് നമുക്ക് നടക്കുന്ന ദിവസം പണിയുണ്ടെങ്കിൽ ശരി, കൂലി പണി ഉറപ്പായിട്ട് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ പണി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു ലെവലിൽ പോകണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളെ പോലെ ഞാൻ എന്നെ പോലുള്ളൊരു സാധനം പെടും. ഇതിപ്പോൾ വൈദ്യുതിയിൽ മാത്രമല്ല അല്ലേ, എല്ലാം മൊത്തം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിപ്പോൾ അതിൻ്റെ കൂടെ കറണ്ട് ചാർജ്. ഇപ്പോൾ എന്താ ചെയ്യുക, ജീവിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. വീട്ടിലൊക്കെ എത്ര കറണ്ട് ചാർജ് വരുന്നത്? ഇതിലിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ 450 രൂപ. കൂലിയിൽ ഈ ഒരു വർധനം ഉണ്ടാവാറുണ്ട്? വലിയ വർധനമില്ലല്ലോ. ജീവിത ചെലവ് കൂടുകയാണ്, കൂലി കൂടുന്നത്. ചെലവും കൂടുന്നുണ്ട്. ഇത് പിന്നെ വൈദ്യുതിയും പിന്നെ വെള്ളത്തിൻ്റെയും എല്ലാത്തിനും ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. സാധാരണക്കാർക്ക് പറയാനുള്ളത് ഇത്രയാണ്, കൂലിയിൽ വലിയ വർധനമൊന്നുമില്ല. പക്ഷേ വൈദ്യുതി ചാർജ് മാത്രമല്ല മറ്റ് പല സ്ഥാപനങ്ങൾക്കും നിത്യേന ഇങ്ങനെ ചെലവ് കൂടുന്നു. എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയാണ് ഇവർക്കൊക്കെ തന്നെ ഉള്ളത്.